ஸ்தத்து வீண்டு வடிமாள் வீசி குண்டா விளையாட்டம் കൊല്ലത്ത് വടിവാൾ വീശിയ ഗുണ്ടകൾക്ക് നേരെ പ്രാണരക്ഷാർത്ഥം വെടിയുതിർത്ത് പോലീസ് ഒടുവിൽ പോലീസിനെ വെട്ടിച്ച് ഗുണ്ടകൾ രക്ഷപ്പെട്ടു അടൂർ റെസ്റ്റ് ഹൗസ് മർദ്ദനക്കേസ് പ്രതികളെ പിടികൂടാനെത്തിയ പോലീസിന് നേരെയാണ് മാരക ആയുധങ്ങളുമായി എത്തിയ ഗുണ്ടകൾ വടിവാൾ വീശി ഭയപ്പെടുത്തിയത് തുടർന്ന് കൊല്ലം പടപ്പുക്കരയിലെത്തിയ പോലീസ് പ്രാണരക്ഷാർത്ഥം വെടിയുതിർക്കുകയായിരുന്നു മൂന്ന് പ്രതികളാണ് പോലീസിനെ ആക്രമിച്ചത് ഒരാളെ പിടികൂടാനായെങ്കിലും മറ്റു രണ്ട് പ്രതികൾ സമീപത്തെ കായലിൽ ചാടി രക്ഷപ്പെടുകയായിരുന്നു നാല് റൗണ്ട് വെടിയുതിർത്തെങ്കിലും ആർക്കും തന്നെ വെടിയേറ്റ് എന്നാണ് കുണ്ടറ പോലീസ് നൽകുന്ന വിശദീകരണവും ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു സംഭവം അടൂർ റെസ്റ്റ് ഹൌസ് മർദ്ദനക്കേസിലെ പ്രതികളായ ആന്റണിയും ലിജോയും കുണ്ടറയിലെ ഒളിത്താവളത്തിലുണ്ടെന്ന് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇൻഫോ പാർക്കസിഐ വിപിൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പടപ്പക്കരയിലെത്തിയത് ക്രിമിനൽ കേസിൽ പ്രതികളായവർ സ്ഥിരമായി വന്ന് തമ്പടിക്കുന്ന ഒരു പ്രദേശമാണിത് പ്രതികൾ ഒളിവിൽ കഴിഞ്ഞ വീട് വളഞ്ഞ് പിടികൂടാനുള്ള ശ്രമത്തിനിടെയാണ് ഇവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത് തുടർന്ന് ഇവർക്ക് പിന്നാലെ ഓടിയപ്പോൾ പ്രതികൾ പോലീസിന് നേരെ വടിവാൾ വീശി ഇതോടെ പ്രതികളിൽ നിന്ന് രക്ഷപ്പെടാൻ സിഐ നാല് തവണ വെടിയുതിർത്തു ഇതിനിടെ ആന്റണിയും ലിജോയും സമീപത്തെ കായലിൽ ചാടി രക്ഷപ്പെടുകയായിരുന്നു ഇവർക്കൊപ്പമുണ്ടായിരുന്ന മറ്റൊരു പ്രതിയാണ് പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയാണ് ആന്റണിയും ലിജോയും എന്നാണ് വിവരം ആറുമാസത്തോളം ജയിലിൽ കിടന്നതിന് പിന്നാലെ പുറത്തിറങ്ങിയ ആളാണ് ആന്റണി ഇതിനുശേഷമാണ് കഞ്ചാവ് കടത്തിന്റെ പേരിലുള്ള തട്ടിക്കൊണ്ടുപോകൽ കേസിൽ ഉൾപ്പെട്ടതെന്നാണ് പോലീസ് പറയുന്നത് രക്ഷപ്പെട്ട പ്രതികളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് അതേസമയം സാധാരണക്കാരുടെ സമാധാന ജീവിതത്തിന് പോലും വെല്ലുവിളിയാവുകയാണ് നമ്പർ വൺ സംസ്ഥാനത്തെ ഗുണ്ടകൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന നിയമവാഴ്ചയില്ലായ്മയും അരക്ഷിതാവസ്ഥയും എത്രമേൽ ഭയാനകമാണെന്നാണ് ഇത്തരം ക്രൂരമായ സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നത് ഒരാളെ കൊല്ലണോ കൈവെട്ടണോ കാൽവെട്ടണോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തണോ ഗ്രാമപ്രദേശങ്ങളിൽ പോലും ഇതിനൊക്കെ തയ്യാറായ കൊട്ടേഷൻ സംഘങ്ങൾ ഉണ്ട് എന്നതാണ് അങ്ങേയറ്റം ആശങ്കാജനകമാകുന്നത് ഇത്തരം സംഭവങ്ങളിൽ പിടിയിലാകുന്നവരിൽ മിക്കവരും ഒട്ടേറെ കേസുകളിൽ പ്രതികളാണെന്നാണ് പോലീസ് പറയുന്നത് ൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ട് യുവാക്കളെ ഗുരുതരമായി വെട്ടിപ്പരിക്കേൽച്ച സംഭവത്തിൽ പ്രതിയായിരുന്നു പോത്തംകോട്ട് കൊല്ലപ്പെട്ട സുധീഷ് മറ്റു നാല് പ്രതികളെ പോലീസ് പിടികൂടിയെങ്കിലും സുധീഷ് ഒളിവിൽ പോയിരുന്നു അധോലോകവും ഗുണ്ടാരാജും ആസൂത്രിത കൊലപാതകവും മുൻപ് കേരളത്തിന് അപരിചിതമായിരുന്നു ഇന്ന് അതല്ല ൾ അതിരുകളില്ലാത്ത എല്ലാ മേഖലയിലേക്കും കൈയടക്കിയിരിക്കുന്നു പണ്ട് കൂലിത്തല്ലുകാരെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇന്ന് വാടക കൊലയാളി സംഘങ്ങൾ നാടിലുടനീളം കൊലവിളി നടത്തുകയാണ് കവർച്ച കൊലപാതകം പെൺവാണിപ്പം നീലചിത്ര നിർമ്മാണം ലഹരി മരുന്ന് വിതരണം രാഷ്ട്രീയ പ്രതികാരം തുടങ്ങിയ കുറ്റകൃത്യങ്ങളിലെല്ലാം ഗുണ്ടാസംഘങ്ങൾക്കും പങ്കുണ്ട് കള്ളക്കടത്തും ഹവാലയും തട്ടിക്കൊണ്ടുപോകലും ബ്ലാക്ക് മെയിലിങ്ങും മണൽക്കടത്തും സ്ത്രീപീഡനവും ഒക്കെയായി കേരളത്തിൽ ഗുണ്ടാ സംഘങ്ങൾ സ്വാതന്ത്ര്യം വിഹരിക്കുന്ന മേഖലകൾ കുറച്ചൊന്നുമല്ല ഗുണ്ടകളുടെ പിടിയിലമർന്ന നമ്മുടെ നാടിനെ അരാജകത്വത്തിൽ നിന്ന് രക്ഷിക്കാൻ കർശനമായ ഇടപെടലുകളാണ് വേണ്ടത് പോത്തങ്കോട്ടുണ്ടായതുപോലെയുള്ള സംഭവങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്ന അരക്ഷിതാവസ്ഥയാണ് വർദ്ധിപ്പിക്കുന്നത് ഇത്തരം സംഭവങ്ങളിലെ പ്രതികളെ എത്രയും വേഗം നിയമത്തിന് മുൻപാകി കൊണ്ടുവരാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട് സമൂഹത്തിന്റെ സമാധാനം കാർന്നു തിന്നുന്ന അർബുദമായ കൊടും കുറ്റവാളികളെ നിലയ്ക്കു നിർത്താൻ കഴിയുന്ന പോലീസാണ് നമ്മുടെ കേരളത്തിൽ വേണ്ടത് ജനങ്ങളുടെ സുരക്ഷയ്ക്കായി പോലീസ് ഒന്നും ചെയ്യുന്നില്ലെന്നും പരാതികളിൽ യഥാസമയം നടപടികൾ സ്വീകരിക്കാത്തത് ക്രിമിനലുകൾക്ക് വളരാൻ സഹായമായിട്ടുണ്ടെന്നും ഭരണകൂടത്തിന്റെ ഭാഗമായി മന്ത്രി ജി ആർ അനിൽ ഇതിനു മുമ്പ് വ്യക്തമാക്കിയിരുന്നു ഇതുതന്നെ വലിയൊരു സംസ്ഥാനത്ത് ഗുണ്ടാ മാഫിയ സംഘങ്ങൾ വീണ്ടും സജീവമാകുന്നതായാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകുന്നത് കേരള ആന്റി ആക്ടിവിറ്റ് പ്രിവിഷൻ ആക്ട് പ്രകാരം ഇങ്ങനെയുള്ളവരെ അറസ്റ്റ് ചെയ്യണമെന്നും ജില്ലാ പോലീസ് മേധാവിമാർക്ക് ഡി ജി പി ഒരു വർഷം മുമ്പ് തന്നെ നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ് അത് എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാനായെന്ന് പരിശോധിക്കേണ്ടതാണ് ജനങ്ങൾക്ക് നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം വളരണമെങ്കിൽ ക്രമസമാധാന സംവിധാനം സമൂലം ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് ഗുണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്യാനും ജനങ്ങളുടെ സമാധാന ജീവനം സംരക്ഷിക്കാനുമായി ഒരു സ്വാധീനത്തിനും വഴങ്ങാത്ത കർമ്മശേഷിയുള്ള പോലീസുള്ള നാടായി കേരളം മാറണം ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്